ഹായ് ഹലോ, നമുക്ക് ഇന്നലെ നമ്മുടെ ഔട്ട്ലെറ്റിലെ പൂക്കാഴ്ച കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ കാണിക്കാനിരുന്നതാണ് ഈ വീഡിയോ, പക്ഷേ ഇന്നലെ എനിക്ക് ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ സംസാരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇത് നമ്മുടെ കാൻഡിൽ വൈനാണ്. കാൻഡിൽ വൈൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. രാജകൊട്ടാരങ്ങളിൽ മാത്രം വളർത്തിയിരുന്നൊരു വള്ളിച്ചെടിയായിരുന്നു കാൻഡിൽ വൈൻ. ശരിക്കു പറഞ്ഞാൽ അപാരം മണമുള്ള അടിപൊളി ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ. ഇത് പൂത്ത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, നിറച്ച് മൊട്ട് വരുന്നുണ്ട്, പൂക്കൾ ചെറുതായിട്ട് ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം ഒന്ന് രണ്ട് തൈകൾ നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്താൽ മതിയാവും. പിന്നെ രണ്ടാമത്തത് നമ്മളുടെ മിനിയേച്ചർ ഗാർലിക് വൈനാണ്. അപ്പോൾ സാധാരണ ഗാർലിക് വൈൻ നിന്ന് വ്യത്യസ്തമായിട്ട് എപ്പോഴും പൂക്കുന്ന സീസൺ ഇല്ലാതെ പൂക്കുന്നതാണ് മിനിയേച്ചർ ഗാർലിക് വൈൻ. ദേ നേരത്തെ ഒക്കെ പൂത്തത് ഞാനിവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും പൂത്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു കുട്ടി തെങ്ങിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും നേരെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ പൗഡർ പഫ് റെഡാണ് കേട്ടോ. പൗഡർ പഫ് റെഡ് എന്ന് വെച്ചാൽ നല്ല രസമുള്ള പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഞാനിത് ഫ്രണ്ടിലൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ചട്ടിയിൽ എന്നും വിരിയുന്ന പൂക്കളാണ്. ഇതിന് പല കളേഴ്സ് ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്. പക്ഷെ നമുക്ക് റെഡിൻ്റെ തൈകൾ ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് അവൈലബിൾ അല്ല. 1 മന്ത് കഴിയും തൈകളാകാനായിട്ട്. ഇപ്പോൾ പിങ്കിൻ്റെ തൈകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല രസമായിട്ട് എന്നും പൂക്കൾ വേണമെന്നുള്ളവർക്കൊക്കെ വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് ഈ പൗഡർ പഫ് എന്ന് പറഞ്ഞാൽ. നല്ല രസമാണ് റെഡ് കളർ ഇതിൻ്റെ പൂക്കൾ കാണാനും ഇതിൻ്റെ മൊട്ടുകൾ കാണാനും പ്രത്യേക ഒരു ഭംഗിയാണുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ രണ്ട് പ്ലാന്റാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ നല്ല പൂക്കളായിട്ട് എപ്പോഴും നിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെയുള്ളത് നമ്മുടെ ബീ ബോപ്പ് റോസാണ് കേട്ടോ, റെഡ് റോസാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഇതേ ടൈപ്പിലുള്ള തൈകൾ തന്നെ നമുക്കിപ്പം വിൽപ്പനയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ബീ ബോപ്പ് റോസിൻ്റെ നമ്മളിപ്പോൾ വെബ്സൈറ്റിൽ ബട്ടർഫ്ലൈ റെഡ് എന്ന പേരിലായിരുന്നു ലിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് വന്നിട്ട് തങ്കാരളിയാണ്. തങ്കാരളി ടെക്കോമ യെല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും. നല്ല അടിപൊളി ഒരു പൂമരമാണ് കേട്ടോ, നിറച്ച് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പൂമരമാണ്. അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിളാണ്. പിന്നെയുള്ളത് നമ്മുടെ നീലക്കൊടുവേലിയാണ്. നീലക്കൊടുവേലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് മിത്തുകളും കഥകളും ഒക്കെ ഉള്ളൊരു ചെടിയാണ്. ഇതിപ്പോൾ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിളാണ്. ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. നീലക്കൊടുവേലി മാത്രമല്ല, നീലക്കൊടുവേലിയും വെള്ളക്കൊടുവേലിയും ചുവന്ന കൊടുവേലിയുടെ ഒക്കെ തൈകൾ ഇപ്പോൾ അവൈലബിളാണ്. പിന്നെ ഉള്ളത് തൻ്റെ നമ്മുടെ അഹല്യ റോസിൻ്റെ കസിൻ ബ്രദർ എന്ന് ഞാൻ പേരിട്ടിരിക്കുന്ന റോസാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെയും ആവശ്യത്തിനുള്ള തൈകൾ നമ്മുടെ ഔട്ട്ലെറ്റ് ഇപ്പോൾ അവൈലബിളാണ്. പിന്നെ ഉള്ളത് ടെക്കോമ മിക്സഡ് കളർ, ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്കിപ്പോൾ അവൈലബിളാണ് ആണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഓറഞ്ച് ഓർക്കിഡ് റോസാണ്. ഇതിൻ്റെ തൈകൾ നമുക്ക് പ്രീ ഓർഡർ ചെയ്യുന്ന ഓപ്ഷനിൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ ആഴ്ചത്തിൽ നമ്മുടെ ഔട്ട്ലെറ്റിലെ താരം എന്ന് പറഞ്ഞാൽ ദൈവനാണ് കേട്ടോ. അടിപൊളിയായിട്ട് വിരിഞ്ഞിരിക്കുന്നു ടെക്കോമാന്ത ഹില്ലി. അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്കിപ്പോൾ അവൈലബിളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, രാജമല്ലി. രാജമല്ലി മഞ്ഞയും ഉണ്ട്, ലൈറ്റ് മഞ്ഞയും ഉണ്ട്, പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ശരിക്കും ഓറഞ്ച് റെഡ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പൂത്തിരിക്കുന്നത് ഈ രണ്ട് കളേഴ്സാണ്. നമ്മൾ ചട്ടിയിലിരുന്ന പ്ലാന്റ് തറയിലോട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കുവാണ് കേട്ടോ. നന്നായിട്ട് ചെറുതിലേ തന്നെ പൂത്തു തുടങ്ങും, നന്നായിട്ട് പൂക്കുന്നുണ്ട്. ഈ ലൈറ്റ് മഞ്ഞയും നന്നായിട്ട് പൂക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് മഞ്ഞയും നന്നായിട്ട് പൂക്കുന്നുണ്ട്. അപ്പോൾ എന്നും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പൂക്കാഴ്ചയിൽ കാണിക്കുന്നത്. ദേണ്ടേ ഇത് നമ്മൾ കോംബോയ്ക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന നമ്മുടെ കമ്മൽ റോസാണ്. നമ്മുടെ ഫെയറി കോംബോയിലുള്ള ഒരു റോസാണ് കേട്ടോ, അടിപൊളിയാണ്. അതേണ്ടേ ഇത് നമ്മുടെ ഫെയറി റോസാണ്. ഫെയറി റോസ് കൊഴിയാറായി, പൂ കഴിഞ്ഞ് കൊഴിയാറായി നിൽക്കുകയാണ്. ഇത് ഈ റോസിൻ്റെ പേരെനിക്കറിയില്ല, ഞാൻ മറന്നുപോയിട്ടാ. അപ്പോൾ ഐഡിയ അറിയില്ല. അടിപൊളി റോസാണ്. ഇതും ഇന്നിപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡബിൾ പ്ലേറ്റൽ ബെറ്റൽ ക്ലൈംബിംഗ് റോസാണ്. എനിക്കൊരുപാട് ഇഷ്ടമുള്ള റോസുകളിലൊന്നാണ് ഈ ഡബിൾ പ്ലേറ്റൽ ക്ലൈംബിംഗ് റോസ് എന്ന് പറഞ്ഞാൽ. നല്ല രസമായിട്ട് വിരിയുന്നുണ്ട്, നല്ല പൂക്കളാണ് കേട്ടോ. ക്ലൈംബിംഗ് റോസസ് ഒരുപാടുണ്ടെങ്കിലും എനിക്ക് വളരെ കുറച്ച് പ്ലാന്റ്സ് ഇഷ്ടമുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ഒരു ഡബിൾ പെറ്റൽ ക്ലൈംബിംഗ് റോസ്. നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും നോക്കിക്കൊണ്ട് നിൽക്കാനും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഔട്ട്ലെറ്റിലെ
ഇന്നലത്തെ പൂക്കാഴ്ചകൾ. അപ്പോൾ ഇതിൽ പലതും നമുക്ക് അവൈലബിളാണ്. നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവൈലബിളായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇത് നമ്മുടെ കൃഷ്ണകമൽ ബ്ലൂ ആണ്. കൃഷ്ണകമലിനും പല കളേഴ്സ് ഉണ്ട് കേട്ടോ. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, സോറി ഓറഞ്ച് ഇല്ല, നമ്മുടെ മെറൂൺ കളറുണ്ട്, അങ്ങനെ പല നിറങ്ങളിലുണ്ട്. ഇത് പഞ്ചപാണ്ഡവരെയും കൗരവരെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പൂവെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്ലാക്ക് ഐഡ് സൂസൻ്റെ തൈകളും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല, കാര്യം കൊറിയറിലൊക്കെ അയച്ച് കിട്ടുമ്പോൾ ഡാമേജ് ആയി പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതും സ്വീറ്റ് വില്യംസ്. ഓക്കെ, പിന്നെ നമ്മുടെ മന്ദാര യെല്ലോ, യെല്ലോയും വൈറ്റാണിത്, വൈറ്റും യെല്ലോയും പിങ്കും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ കനേഡിയൻ കൊന്ന, നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് ആഴ്ചകൾ കാണിക്കുമ്പോൾ എപ്പോഴും ഇപ്പോൾ കനേഡിയൻ കൊന്ന കാണിക്കുന്നുണ്ടല്ലേ, എന്തുകൊണ്ടെന്നാണ് അറിയാമോ? ഡെയിലി വിരിയുന്ന പൂക്കളാണ്. ഇതിൽ പൂക്കളില്ലാത്ത ദിവസങ്ങളില്ല, എന്നും പൂക്കളാണ്. അതുകൊണ്ട് ഇത് കാണിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഔട്ട്ലെറ്റിലെ ഈ ആഴ്ചത്തെ പൂക്കാഴ്ചകൾ. അപ്പോൾ പൂക്കൾ കുറവാണ് അറിയാം, മഞ്ഞുകാലമാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ വീക്കിലൊക്കെ നിറച്ച് കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലെ സ്റ്റാഫുകൾക്ക് ചെടികൾ മാനേജ് ചെയ്യാനോ കെയർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത രണ്ട് ദിവസം അവധിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് കെയർ ചെയ്ത് അടിപൊളിയാക്കാനാണ് ഇവിടെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നലത്തെ പൂക്കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകൾ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.